ചെതലിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ. നോക്കിയാൽ നമ്മുടെ മഴമറയിലുള്ള കൃഷിയാണ് കേട്ടോ. ശരിക്കും ഇപ്പം നല്ല വെയിലാണ്, മഴമറയുടെ ആവശ്യമില്ല. എന്നാലും മഴ മറ ഉള്ളതുകൊണ്ട് നമുക്ക് മഴ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. ശരിക്കും നമ്മുടെ ഇതിനകത്ത് വഴുതന, വെണ്ട, തക്കാളി, പച്ചമുളക്, ക്യാബേജ്, കോളിഫ്ലവർ, ചീര, അങ്ങനെ ഒരുമാതിരിപ്പെട്ട നമുക്ക് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒത്തിരി പച്ചക്കറികൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതിനെല്ലാം നല്ല രീതിയിൽ ഗ്രോ ബാഗ് നിറയ്ക്കാനാണെങ്കിലും വളങ്ങൾക്കാണെങ്കിലും ഒക്കെ നമുക്ക് പൈസ കുറച്ച് വേണം. പക്ഷേ നമ്മുടെ കയ്യിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിനാണെങ്കിലും വളത്തിനാണെങ്കിലും ഒക്കെ, നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ തന്നെ അതിനൊപ്പം തന്നെ വളവും കൂടെ ചേർന്ന് പോയാൽ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിറയെ പൂവും കായും പിടിക്കാനുള്ള ഒരു സംഭവം നമ്മൾ ഗ്രോ ബാഗിൽ തന്നെ നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്തേക്കണം. കാരണം ഇങ്ങനെ ലൈക്കൊക്കെ ചെയ്താൽ മാത്രമേ ഇത് മറ്റുള്ള നല്ല കർഷകരിലേക്കൊക്കെ എത്തത്തുള്ളൂ. ആവശ്യക്കാർക്കൊക്കെ എത്താനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കോ കൃഷി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് നമ്മുടെ ഈ ഓല. ശരിക്കും ഓല ഇങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഇത് കണ്ടാൽ മനസ്സിലാകും, കുറച്ചെങ്കിലും പേർക്ക് മനസ്സിലാകും. കാരണം ഇത് നമ്മൾ ചൂലിന് വേണ്ടി എടുത്തിട്ട് ബാക്കി നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഓലയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ ഓല പലതും വെട്ടിയിടാറുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ചൂലിന് വേണ്ടി മമ്മി മാറ്റി വെച്ച് മമ്മി അതൊക്കെ റെഡിയാക്കിയിട്ട് വേസ്റ്റാക്കി കളഞ്ഞ ഓലയാണ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പൊട്ടാസ്യം കണ്ടൻറ്റ് ഒത്തിരി ഉള്ളതാണ്. അപ്പോൾ ചെടികൾക്ക് നല്ല രീതിയിൽ പൂക്കൾ വരാനും അത് കായ്ക്കാനും ഒക്കെ നല്ലത് പൊട്ടാസ്യം കണ്ടൻറ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഓലയിലുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് പൊടിച്ച് ഇട്ട് കൊടുക്കാനോ അതിനേക്കാളൊക്കെ നല്ലത് നമ്മുടെ ഗ്രോ ബാഗിൽ തന്നെ നിറച്ച് കഴിഞ്ഞാൽ ഇത് പതുക്കെ അലിഞ്ഞ് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ, അതായത് ചെടികൾ വളരുന്ന സമയത്ത് തന്നെ ഇത് ചെടികൾക്ക് ആവശ്യമായ വളങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. അത് പൂക്കാനോ കായ്ക്കാനോ ഒക്കെ ഉള്ള സമയമാകുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ അത് കിട്ടിക്കോളും. അപ്പോൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ മുതലേ നമ്മൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ കൃഷി റെഡിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വേസ്റ്റാക്കി കളയുന്ന ഈ ഓല അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് ഗ്രോ ബാഗ് നിറയ്ക്കാനും അല്ലെ ചെടിച്ചട്ടി നിറയ്ക്കാനും അതിലൂടെ നമുക്ക് മികച്ച വിളവ് നേടാനും സാധിക്കും. അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടെ ഈ പൊട്ടാസ്യം വളങ്ങളൊക്കെ വാങ്ങിച്ച് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പൈസയാകും. അപ്പോൾ നമ്മുടെ വേസ്റ്റാക്കി കളയുന്ന ഇതുകൊണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ടുള്ള ആദ്യം പോട്ടിംഗ് മിക്സർ റെഡിയാക്കാം. അപ്പോൾ പോട്ടിംഗ് മിക്സർ റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗാർഡൻ സോയിലാണ്. ഇത് നമ്മുടെ ഗാർഡൻ സോയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ചാണകപ്പൊടി ചേർക്കാം. ഇത് ചാണകപ്പൊടിയാണ് കേട്ടോ. ഈ ചാണകപ്പൊടിയിടുന്നതുകൊണ്ടുള്ളൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട കെട്ടി കിടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചെടികളുടെ വേരുകളെല്ലാം ഇതിനകത്തേക്ക് ഇറങ്ങുകയും നല്ല രീതിയിൽ വളം വലിച്ചെടുക്കാനും പറ്റും. മണ്ണിൽ അതുപോലെ തന്നെ ലയിച്ചു ചേരും. അതുപോലെ തന്നെ അടുത്തായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെർമി കമ്പോസ്റ്റാണ്. ഇത് ചാണകപ്പൊടിയോ വെർമി കമ്പോസ്റ്റോ ഏതെങ്കിലും ഒന്ന് മതി, എല്ലാം കൂടി ഇടണ്ട. ഇപ്പോൾ ഇത് ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ആണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ മണ്ണ് കുറച്ച് കുമ്മായം ഇട്ട്, അതായത് ഒരു 10-15 ദിവസം മുമ്പ് കുമ്മായം ഇട്ട് നമ്മളൊന്ന് ട്രീറ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ വളങ്ങളെല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ കേരളത്തിലെ മണ്ണിന് പൊതുവേ പൊളിരുചിയുണ്ട്. അപ്പോൾ അത് ഒന്ന് മാറിക്കിട്ടാനാണ് ഈ കുമ്മായം ഇടുന്നത്. പിന്നെ ഞാൻ ഇടുന്നത് ഒരു പിടിയോളം നമ്മുടെ കൂട്ടുവെള്ളം ഇടാറുണ്ട്. ഇത് ശരിക്കും ഒരു സമ്പൂർണ്ണ വളമാണ്. അപ്പോൾ ഇതിനകത്ത് ലെതർ മീല്, ഫിഷ് മീല്, അതുപോലെ തന്നെ എല്ലുപൊടിയുണ്ട്, വേപ്പി പിണ്ണാക്ക്, ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊരു സമ്പൂർണ്ണ വളമാണ്. അപ്പോൾ ഇത് ഞാനൊരു ഒരു ചെടിച്ചട്ടിക്ക് ഒന്നോ രണ്ടോ പിടി ഈ വളം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത് ശരിക്കും വളരെ പതുക്കെയാണ് ഇത് മണ്ണിലേക്ക് ഇറങ്ങുന്നത്, എന്നാലും നമ്മളത് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാവരുടെയും ഒരു സംശയമാണ് ഇപ്പോൾ നമ്മൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇടുമ്പോൾ ചെതല് വരുമെന്നുള്ളത്. ഇപ്പോൾ ചെതല് വരാതിരിക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി, ഇത് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് എല്ലായിടവും ലയിച്ച് ചേരാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ മറ്റ് കീട ശല്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാൻ രണ്ട് പിടി വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത് കണ്ടോ, ഇത് പൊടിയാണ്. അപ്പോൾ ഇത് നല്ല സംഭവമാണ്. ഇതെല്ലാം കൂടെ ചേർത്താണ് ഞാനിപ്പോൾ നമ്മുടെ ഈ പോട്ടിംഗ് മിശ്രം തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പോട്ടിംഗ് മിശ്രം നമ്മൾ തയ്യാറാക്കുമ്പോൾ വെറുതെ ഒരു ചട്ടിയോ അല്ലെങ്കിൽ എന്തിനകത്തെങ്കിലും വെറുതെ മണ്ണ് നിറച്ചിടുന്നതിനേക്കാളും നല്ല രീതിയിൽ പോട്ടിംഗ് മിശ്രം റെഡിയാക്കി തന്നെ വേണം ഇടാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ഓർക്കണം. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ഇത് നമ്മുടെ ഗ്രോ ബാഗിൽ നിറയ്ക്കാം അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ നിറയ്ക്കാം. അപ്പോൾ നോക്കിയത് ഇതുപോലെ ഒരു ചട്ടിയിലാണ് ഞാനിപ്പോൾ തക്കാളിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചട്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഏകദേശം ഒരു 10 മുതൽ 12-14 ഇഞ്ചുള്ള ചട്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വേരോട്ടത്തിനൊക്കെ സഹായിക്കും. ചെറിയ ചട്ടിയാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും നമുക്ക് കൂടുതൽ നാൾ നിൽക്കാനും ഒക്കെ വലിയ ചട്ടി തന്നെയാണ് ഏറ്റവും നല്ലത്.
അപ്പോൾ നമ്മൾ ഓല അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സർ ഏകദേശം പകുതി വളമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. മുഴുവനായിട്ട് കുറയ്ക്കുന്നതിനോട് ഞാൻ പറയുന്നില്ല, പക്ഷേ പകുതി വളം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വേരിറങ്ങി താഴെ വരുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ അഴുകി ഇതിനകത്തേക്ക് നമുക്ക് വളങ്ങൾ പൂർണ്ണമായിട്ടും ചെടിക്ക് വലിച്ചെടുക്കാവുന്ന രീതിയിലാകുകയും ചെയ്യും. അപ്പോൾ കമ്പോസ്റ്റ് ഒന്നും ആക്കാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ ഗ്രോ ബാഗ് നിറയ്ക്കാം. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇപ്പോൾ ചട്ടിയിൽ ഹോളൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. അത്യാവശ്യം വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ തന്നെയായിരിക്കണം ചട്ടി റെഡിയാക്കേണ്ടത്. അതിനുശേഷം നമ്മൾ കുറച്ച് മണ്ണ് ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. ആദ്യം തന്നെ നമ്മുടെ ഓല ഇട്ട് കൊടുക്കേണ്ട, കുറച്ച് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഓല ഇട്ട് കൊടുക്കുക. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഓല കൊണ്ട് ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുണ്ട്, ഇപ്പോൾ ഇത്രയും നമ്മൾക്ക് ഓലയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഓല ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നിറയ്ക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ ചേതലിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇങ്ങനെ ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തേക്ക്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ഒന്ന് പ്രസ് ചെയ്തേക്ക് കേട്ടോ. കാരണം ലൈക്ക് വളരെ കുറവാണ്, വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും ലൈക്ക് തരാത്തതെന്നാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ലൈക്ക് തന്നേക്ക് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, കുറച്ച് കഴിയുമ്പോൾ ഈ ഇല അങ്ങ് താഴും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മളിത് ഈ ഒരു ഭാഗം വരെ മാത്രമാണ് മണ്ണ് നിറയ്ക്കാറുള്ളത്. അപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ മണ്ണ് നിറയ്ക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് ഇരുന്ന് താഴാറുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി അങ്ങ് താന്ന് പോകണ്ട, കുറച്ച് മുകളിലേക്ക് മണ്ണ് കൂട്ടിയിടുന്നത് നല്ലതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇരുത്തി ഉറപ്പിക്കുക. ഇനി വെള്ളം ഒഴിച്ച് കഴിയുമ്പം ഇതങ്ങ് കുറച്ചുകൂടെ അങ്ങ് ഇരിക്കും. പിന്നെ നമുക്ക് ഒരു തക്കാളിത്തേ വെച്ച് കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ ഇതേ തക്കാളി ഞാനൊരു നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന തക്കാളി പാകിയതാണ്. നിറയെ കിളത്ത് ഞാൻ കുറേ എണ്ണം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അല്ലെങ്കിൽ പറമ്പിലുള്ള നമ്മുടെ ധൃതരാഷ്ട്ര പച്ചയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ നമുക്കിത് ഇതൊന്നെടുത്ത് വെക്കാം. വലിയൊരു തക്കാളിയാണ്. അപ്പോൾ ഇത് പറിച്ച് വെക്കാം. അപ്പോൾ ഈ പൂത്തത് തന്നെ നമുക്കൊരെണ്ണം എടുക്കാം. ഇത് നമുക്ക് വെക്കാം. അതായത് ഇതിപ്പം പൂത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കുറ്റി തക്കാളിയാണ് കേട്ടോ. അതാണ് കൊച്ചിലെ തന്നെ പൂക്കുന്നത്. അപ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ തക്കാളി വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ വെക്കുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ ഇത്രയും മാത്രമല്ല, ഏകദേശം ഇത് ഇത്രയെങ്കിലും താഴത്തേക്ക് രീതി വെച്ചോണം. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ വേര് ഇവിടുന്ന് വരുന്നുണ്ടോ. ഈ തക്കാളിയുടെ കമ്പിൽ നിന്നൊക്കെ വേര് വരും. നമുക്ക് വേണമെങ്കിൽ കമ്പ് മുറിച്ചാണെങ്കിലും തക്കാളി വെക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഇത് താഴ്ത്തി വെക്കാവുന്ന രീതി അത്രയും താഴ്ത്തി വെക്കുക. ഇതുപോലെ തക്കാളി അതുപോലെ തൈകളെല്ലാം നമ്മൾ മാറ്റി വെക്കുമ്പോൾ വൈകുന്നേരം തന്നെ വേണം വെക്കാൻ. കാരണം പകൽ നല്ല വെയിലാണ്. അപ്പോൾ ആ വെയിൽ കൊള്ളാത്ത രീതിയിൽ തന്നെ വെക്കുക. ഇനി അഥവാ പകലാണ് വെക്കുന്നതെങ്കിൽ നല്ല തണലുള്ള സ്ഥലത്തേക്ക് ഇത് മാറ്റി വെക്കുകയും വേണം. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ മണ്ണ് നിറച്ച് ഇതിനെ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ മണ്ണ് നിറച്ചു. ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഇരുന്നോളും. നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ മഴ ഇപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ രാവിലെയോ വൈകുന്നേരമോ നിങ്ങളുടെ മണ്ണിൻ്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ നനച്ചു കൊടുക്കണം. വാടിപ്പോകാൻ ഇടവരരുത്. ഇപ്പോൾ എല്ലാവരുടെയും ഒരു സംശയമാണ് പൂ കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് വെയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ വെയിലായിക്കഴിഞ്ഞാൽ ഇത് വെള്ളമില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിക്കാൻ മറക്കണ്ട. നോക്കിയത് ഇത് ചെറുതായപ്പോൾ തന്നെ പൂത്തത് ഉണ്ടോ. അപ്പോൾ അത് കായാവട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പം വെള്ളം ഒഴിക്കാൻ മറക്കണ്ട. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ വെള്ളമൊഴിച്ച് ഇത് സെറ്റാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് കൃഷി ചെയ്യുക. ജൈവ കൃഷി മാത്രമായിട്ട് ചെയ്യുക. നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ളതാണ്, പുറത്തൊന്നും കൊടുക്കാനൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.